വടകര താഴെയങ്ങാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇ ഹെൽത്ത് പ്രോജക്റ്റ് സി കെ നാണു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ നമ്മൾ ഓരോ ഘട്ടത്തിൽ ഈ ആശുപത്രി എങ്ങനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും അത് മുനിസിപ്പൽ ചെയർമാനും ഇവരെ മുനിസിപ്പൽ കൗൺസിലും എംഎൽഎ എന്നുള്ള നിലയ്ക്ക് ഞാനും നമ്മുടെ എംപി വരുന്ന അവസരത്തിൽ അവരോടൊക്കെ നമ്മൾ സഹകരിപ്പിച്ചുകൊണ്ട് ഇതിന് വളരെ മുമ്പിലെത്തിക്കും. ഇപ്പോൾ ഡോക്ടർ പ്രമോദ് പറഞ്ഞപ്പോൾ എത്രമാത്രം അനുകൂലമായ സാഹചര്യങ്ങളാണ് വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ രോഗിക്ക് ആ രോഗശമനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിദഗ്ധമായ രൂപത്തിലുള്ള വിശകലനങ്ങളാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതുമായിട്ടൊക്കെ സഹകരിക്കണം. ഇവിടെ പറയുന്ന പോലെ ആരോഗ്യം മോശമാക്കരുത്. നമ്മൾ എന്താ ചെയ്യല്, വൈകുന്നേരമായാലും എന്തേനും പയകാലത്ത് അടമ്പളെല്ലാം നിന്ന് കവരക്കല്ലേ, സംഗതി പറയുന്നില്ല. അതെല്ലാം ഒഴിവാക്കിക്കുക. നല്ല ആരോഗ്യം ഉണ്ടാകുക. കുട്ടികളിപ്പം നന്നായി പഠിക്കുന്നുണ്ട്. മദ്രസ ഹൈസ്കൂളും എല്ലാം ഉള്ളതുകൊണ്ട് മക്കളിപ്പം നല്ല രൂപത്തിൽ പഠിക്കുന്നുണ്ട്. പഴയ ഇപ്പം നമ്മളൊന്നുമല്ല, പഴയ പോലെയല്ല നമ്മളെ കുട്ടികളൊക്കെ. ഈ ഇവിടുത്തെ കുട്ടികൾ നല്ല നിലയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി സഹകരിക്കണം. ആരോഗ്യ പരിപാലനമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായത്. അതിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിത സ്വാഗതം പറഞ്ഞു. ഈ ഹെൽത്ത് സംവിധാനത്തെപ്പറ്റി ജില്ലാ ഓഫീസർ ഡോക്ടർ പ്രമോദ് വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശോകൻ ആശംസയർപ്പിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് റാഫി നന്ദി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ആരോഗ്യ പരിപാലന പരിപാടി ഇപ്പോൾ ലോകമാകെ അംഗീകരിച്ച് ബഹുമാനിക്കുന്ന തരത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യ പരിപാലന പരിപാടി ആർദ്രം എന്ന പേരിൽ നടപ്പിലാക്കുന്ന പരിപാടിയിലെ ഒരു ഭാഗമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ആ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ പ്രാഥമിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത്, അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഉള്ള പരിപാടി സർക്കാർ മുന്നോട്ട് വെച്ചത്. അതിൽ ഒന്നാം ഘട്ടമായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ വടകര നഗരസഭക്കകത്ത് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഈ പണ്ട് ഫിഷറീസ് ആശുപത്രി എന്ന പേരിൽ ആരംഭിച്ചതും പിന്നീട് ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിക്കിട്ടിയതുമായ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം ബഹുമാനപ്പെട്ട MLA നാണുവേട്ടൻ്റെ വളരെ നല്ല സന്മനസ്സിൻ്റെ ഭാഗമായി വടകര അസംബ്ലിക്കകത്തുള്ള ഈ ഒന്നാമത്തെ കുടുംബാരോഗ്യ കേന്ദ്രം നമ്മുടെ ഈ PHC-ക്കാണ് അംഗീകാരം കിട്ടിയത്. അങ്ങനെ നാണുവേട്ടൻ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അത് ആരോഗ്യവകുപ്പ് അനുവദിച്ചതിൻ്റെ ഭാഗമായി നിരവധി മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.